ഹലോ ഫ്രണ്ട്സ്, പി എസ് സി പരീക്ഷകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. എൽ ഡി സി വിഭാഗത്തിലുള്ളവ, മറ്റൊന്ന് ഡിഗ്രി ലെവൽ എക്സാം. ആകെ 100 മാർക്കിൻ്റെ ഈ പരീക്ഷകളിൽ 50 മാർക്ക് എൽ ഡി സിയിലും 40 മാർക്ക് ഡിഗ്രി ലെവൽ എക്സാംസിലും മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ വിഷയങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ പഠന രീതി പ്രാധാന്യം നൽകുന്നത് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ 3 വിഷയങ്ങൾക്ക് തന്നെയാണ്. ഇനി ജനറൽ നോളജ് എന്ന ജി കെ പാർട്ട് ഒന്ന് നോക്കാം. ഇതിൽ പ്രധാനമായും പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫേഴ്സ്, ഐ ടി ആൻഡ് സൈബർ ലാ എന്നിവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ മാർക്കിൻ്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് നോക്കിയാൽ ജി കെ 50% മാർക്ക്, അതായത് മലയാളം, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് എന്നിവയുടെ മാർക്ക് കഴിഞ്ഞുള്ള 50 മാർക്കാണ് ജി കെയിൽ വരുന്നത്. ഇതിൽ തന്നെ 30-35 മാർക്കോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ലഭിക്കുന്നു. കറണ്ട് അഫേഴ്സ്, ഐ ടി സൈബർ ലാ എന്നിവയിൽ നിന്നും ബാക്കി 15 മുതൽ 20 വരെ. ഇത് വ്യക്തമാക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക എന്നത് തന്നെയാണ് ജി കെ പാർട്ടിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള എളുപ്പവഴി. മാത്തമാറ്റിക്സ്, ഗണിതം എന്നത് ഏതൊരു പരീക്ഷയിലും 20 മാർക്ക് നേടിത്തരുന്ന ഒന്നാണ്. ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള പി എസ് സി പരീക്ഷകളിൽ പോലും 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ഗണിത ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത് വ്യക്തമാക്കുന്നത് ഒന്ന് നന്നായി പരിശ്രമിച്ചാൽ ആർക്കും കണക്കിലെ 20 മാർക്കും നേടിയെടുക്കാം എന്നത് തന്നെയാണ്. ഈ 20 മാർക്കുകളെയും നമുക്ക് രണ്ടായി തിരിച്ചു തന്നെ പഠിക്കാൻ സാധിക്കും. 10 മാർക്ക് എളുപ്പം നേടാവുന്നവ, 10 മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടവ. എളുപ്പം നേടാവുന്ന 10 മാർക്കുകൾ മാനസിക ശേഷി പരിശോധന അഥവാ റീസണിംഗ് എന്ന് അറിയപ്പെടുന്നു. ഇതിൽ ശ്രേണികൾ, ദൂരവും ദിശയും, ഒറ്റയാനെ കണ്ടെത്തുക, സമാന ബന്ധങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, ബ്ലഡ് റിലേഷൻ, പൊതുകാര്യഗ്രഹണശേഷി എന്നിവയെല്ലാമാണ് ഉൾപ്പെടുന്നത്. എളുപ്പം നേടാവുന്നവയാണെങ്കിലും ചെറിയൊരു അശ്രദ്ധ നിങ്ങൾക്ക് മൈനസ് മാർക്കുകൾ കൂടി നേടിത്തരുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ ആദ്യം നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത് മാത്തമാറ്റിക്സിലെ ഈ 10 മാർക്കുകളാണ്. ഇതിനായി ഇവ ഓരോന്നും എന്താണ് എന്ന് മനസ്സിലാക്കിയ ശേഷം കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇനിയുള്ള 10 മാർക്കുകൾ ലഭിക്കുന്നത് 10ാം ക്ലാസ് വരെയുള്ള ഗണിതശാസ്ത്രത്തിലെ 20ഓളം പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്നാണ്. സംഖ്യകൾ, വർഗവും വർഗമൂലവും, കൃത്യങ്ക നിയമങ്ങൾ, സർവസമവാക്യങ്ങൾ, ശരാശരി, അംശബന്ധവും അനുപാതവും, ഘനരൂപങ്ങൾ, ഘടികാരം, കലണ്ടർ, പലിശ, ലാഭവും നഷ്ടവും, ജോലിയും സമയവും, പ്രായം സംബന്ധിച്ച കണക്കുകൾ, ഇത്തരത്തിൽ കണക്കിലെ പ്രധാനപ്പെട്ട 20ഓളം ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴാണ് 10 മാർക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂട്ടത്തിൽ ബുദ്ധിമുട്ടേറിയ ഈ ഭാഗം സമയമെടുത്ത് ഓരോ ടോപ്പിക്കുകളായി വിശദമായി പഠിച്ച് തന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുക. ഇനി ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ടോപ്പിക്കുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. ഗ്രാമർ എന്ന വിഭാഗത്തിൽ കോൺകോഡ്, ക്വസ്റ്റ്യൻ ടാഗ്, ആർട്ടിക്കിൾ, ടെൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, പ്രിപ്പോസിഷൻ ആൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്നിങ്ങനെ പ്രധാനപ്പെട്ട 10ഓളം സബ് ടോപ്പിക്കുകളാണുള്ളത്. ഇനി വൊക്കാബുലറിയുടെ കാര്യമെടുത്താൽ സിനോണിംസ്, ആൻറ്റണിംസ്, ഇഡിയംസ്, പ്രോവേർബ്, ജെൻഡർ, സിംഗുലർ പ്ലൂറൽ, ഫോറിൻ വേർഡ്സ് എന്നിങ്ങനെ ഒരുപാട് പുതിയ വാക്കുകൾ പഠിക്കേണ്ടതായുണ്ട്. ഇത്തരത്തിൽ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട ബേസിക്കുകൾ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ. പഠന സമയം എത്രമാത്രം മണിക്കൂറുകൾ തുടർച്ചയായി നീണ്ടു നിൽക്കും എന്നതിലല്ല, ഓരോ ദിവസവും നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് പരീക്ഷാ പരിശീലനത്തിനായി എത്രത്തോളം സമയം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് മത്സര പരീക്ഷകൾക്കുള്ള വിജയമന്ത്രം. റാങ്ക് ഫയൽ നിങ്ങളുടെ കൈവശമുള്ളപ്പോൾ അത് ഉപയോഗിച്ചും അല്ലാത്തപ്പോൾ കൈവശമുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും വളരെ ലളിതമായി തന്നെ ഈ പരീക്ഷാ പരിശീലനം നിങ്ങൾക്ക് നടത്താവുന്നതാണ്.
അലോ യുവർ സെൽഫ് ടു ബി എ ബിഗിനർ. നോ വൺ സ്റ്റാർട്സ് അറ്റ് ദ ടോപ്പ്. ഒരു തുടക്കക്കാരനായി നിന്നുകൊണ്ട് തന്നെ ധൈര്യമായി പഠിച്ചു തുടങ്ങുക.